നിന്നോട് ആരെ ഇവിടെ നിന്ന് ഇറക്കാൻ പറഞ്ഞു? ആര് പറയണം? ഈ ബെഡേ നമുക്ക് രണ്ടാൾക്കും അവകാശപ്പെട്ടതാ. ഞാൻ ശരിക്കും പറഞ്ഞ അഗ്നിശുദ്ധി വരുത്തിയ ഭാര്യ. എന്തോന്ന്? അഗ്നിശുദ്ധി വരുത്തിയ ഭാര്യയാണെന്ന്. നീ അതിന് എപ്പോഴാണ് പോയി അഗ്നി ചാടിയത്? നിങ്ങളെ കല്യാണം കഴിച്ചപ്പോ തന്നെ അഗ്നിയിലോട്ടാണല്ലോ ചാടിയത്. ഓ എടിയടി, അത് ഞാനാ പറയേണ്ടത്. മര്യാദക്ക് പോയി താഴെ കിടക്കാൻ നോക്ക്. ഞാൻ അടുത്തോട്ടൊന്നും വന്നില്ലല്ലോ. നല്ല വേദിയുള്ള ബെഡല്ലേ, അതിന്റെ ഒരു അറ്റത്തല്ലേ ഞാൻ കിടന്നുള്ളൂ. നമുക്കിടയിലെ ഒരാൾക്കും കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അത് പിന്നെ എനിക്ക് ഉറക്കത്തിൽ കിടന്ന് ഉരുളുന്ന സ്വഭാവമുണ്ട്. ആഹാ, മുന്നേ അമ്പലത്തിലെ ഉരുൾച്ചയായിരുന്നു ജോലി. എടി, ഇതുവരെ അമ്പലത്തിൽ ഞാൻ ഉരുണ്ടിട്ടില്ല. ഇനിയിപ്പോ നീ കാരണം അതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് എന്റെ പേടി. അങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പോ പോലും നിന്നെ കാണുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ എന്തായാലും ഇനി താഴെ കിടക്കാൻ പോകുന്നില്ല. ഓ ശരി, എന്നാ പിന്നെ ഞാൻ താഴെ കിടന്നോളാം. അങ്ങനെ താഴെ കിടന്ന് ശീലമൊന്നും ഇല്ലല്ലോ. ഓ, ഇല്ലാത്ത ശീലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ താഴെ തന്നെ കിടന്നോളാം. വെറുതെ എന്തിനാ? ആസ്മയൊക്കെ ഉള്ള ആളല്ലേ. എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. നീയേ വിശാലമായിട്ട് കിടന്നു. ചെയ്തത് ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ ശരീരവേദന എങ്ങാനും ഉണ്ടാവോ എന്തോ. ഇനി ഉണർത്തിയിട്ട് ബെഡിൽ കയറി കിടക്കാൻ പറയൂ. വേണ്ട, ഇന്നിനി ഇങ്ങനെ അങ്ങ് പോട്ടെ.